നമസ്കാരം ആസാദ് കശ്മീർ പരാമർശത്തിൽ മുൻ മന്ത്രിയും എം എൽ എ കെ ടി ജലീലിനെതിരെ പോലീസ് കേസെടുത്തു പത്തനംതിട്ട കീഴവായ്പൂർ പോലീസാണ് കെ ടി ജലീലിനെതിരെ കേസെടുത്തത് ആർ എസ് എസ് ജില്ലാ പ്രചാർ പ്രമുഖ് അരുൺ മോഹൻ കോടതിയിൽ സമീപിച്ചതിനെ തുടർന്നായിരുന്നു നടപടി തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത് തുടർന്ന് ചൊവ്വാഴ്ച സംഭവത്തിൽ കേസെടുക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു കലാപം കലാപമുണ്ടാക്കുവാനുള്ള ഉദ്ദേശത്തോടെയാണ് ജലീൽ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് പാക് അധീന കശ്മീരിനെ ആസാദ് കശ്മീർ എന്നാണ് ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശേഷിപ്പിക്കുന്നത് വിഭജനകാലത്ത് കശ്മീർ രണ്ടായി വിഭജിച്ചിരുന്നു എന്നായിരുന്നു ജലീലിന്റെ മറ്റൊരു പരാമർശം ഇത് പൊതുവെ പാകിസ്ഥാനും അനുകൂലികളും നടത്തുന്ന പ്രയോഗമാണ് എന്നാൽ വിവാദങ്ങൾ കടത്തതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയാണെന്ന് ജലീൽ വ്യക്തമാക്കി താൻ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായി പ്രസ്തുത കുറിപ്പിലെ വരികൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ നാടിന്റെ നന്മയ്ക്കും ജനങ്ങൾക്കിടയിലെ സൗഹൃദം പോസ്റ്റ് പിൻവലിച്ചതായി അറിയിക്കുന്നു എന്നായിരുന്നു കെ ടി ജലീലിന്റെ വിശദീകരണം അതിനിടെ ജലീലിന്റെ പരാമർശത്തിനെതിരെ ദില്ലി പോലീസിനും പരാതി ലഭിച്ചിട്ടുണ്ട് അഭിഭാഷകനായ ജി എസ് മണിയാണ് പരാതി നൽകിയത് ഇത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട് അതിനുശേഷമാകും തുടർ നടപടി അതേസമയം ലോകായുക്ത നിയമ ഭേദഗതി പ്രമേയ അവതരണം നടക്കുന്നതിനിടയിൽ കെ ടി ജലീലിനെതിരെ നിയമസഭയിൽ ശൈലജ ടീച്ചർ പറഞ്ഞ ആത്മഗതം ഒന്നാകെ മുഴങ്ങി ഇയാൾ നമ്മളെ കുഴപ്പത്തിലാക്കും എന്നായിരുന്നു കെ കെ ശൈലജ ടീച്ചർ സഭയിൽ ആത്മഗതം പറഞ്ഞത് എന്നാൽ ഇത് പറഞ്ഞപ്പോൾ സ്വഭാവമായി കോഫാക്കാൻ ടീച്ചർ മറന്നുപോയി തുടർന്ന് പരാമർശം അല്പം ഉച്ചത്തിലാവുകയും മാധ്യമങ്ങളത് പുറത്തുവിടുകയും ചെയ്തു ലോകായുക്ത ചർച്ചയിൽ കെ കെ ശൈലജ മറുപടി പറഞ്ഞ ഇരിക്കവേ അഭിപ്രായം പറയാനായി കെ ടി ജലീൽ എഴുന്നേൽക്കവേ ആയിരുന്നു സംഭവം ഇടതു സർക്കാരിന് കെ ടി ജലീൽ മൂലം ഇതിനോടകം നിരവധി പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു എന്നാലും പാർട്ടിയോ മുഖ്യമന്ത്രിയോ ജലീലിനെതിരെ ഒരു പരസ്യ പരാമർശവും നടത്തിയിട്ടില്ല എന്നതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്നാൽ സി പി എം നേതാക്കളുടെ മനസ്സിലുള്ള കാര്യമാണ് കെ കെ ശൈലജയുടെ ആത്മകഥത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇയാൾ നമ്മളെ കുഴപ്പത്തിലാക്കും എന്ന ചിന്താഗതി ഇടതുമുന്നണി നേതാക്കളുടെ ഇടയിലും ഉണ്ട് എന്നതാണ് പൊതുവെയുള്ള ചർച്ച നിയമസഭയിലെ വാർത്ത വിവാദമായതോടെ വിശദീകരണവുമായി കെ കെ ശൈലജ രംഗത്തെത്തി നിയമസഭയിൽ ചൊവ്വാഴ്ച ലോകായുക്ത ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുവാനുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഞാനാണ് പ്രസംഗത്തിനിടെ ബഹു അംഗം കെ ജി ജലീൽ ഒരു ചോദ്യം ഉന്നയിച്ചു അതിന് വഴങ്ങി സീറ്റിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പ്രസംഗ സമയം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് അടുത്തിരുന്ന സഖാവ് സജി ചെറിയാനോട് പറഞ്ഞ ഒരു വാചകം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഖേദകരമാണ് അത് ഡോക്ടർ ജലീലിനെതിരാണെന്ന ആക്ഷേപം കഴമ്പില്ലാത്തതും ദുരുപതിഷ്ടവുമാണ് എന്നാണ് ശലജ ടീച്ചർ വാദിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്